മലയാള സിനിമയിലെ മികച്ച അഭിനേത്രികളിൽ ഒരാളായ മഞ്ജു വാര്യർക്ക് സിനിമയിൽ അപ്രഖ്യാപിത വിലക്ക്. താരത്തെ നായികയാക്കി സിനിമ ചെയ്യുന്ന യുവ സംവിധായകന് മുന്നിൽ അപേക്ഷയുമായി നിർമ്മാതാവ്. തുടങ്ങാനിരുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും താരത്തെ ഒഴിവാക്കി. നിർമ്മാതാവാണ് മഞ്ജുവിനെ നായികാസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കാര്യത്തിൽ നിർബന്ധം പിടിച്ചതെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. പ്രമുഖ യുവ സംവിധായകൻ അടക്കമുള്ളവരാണ് മഞ്ജു വാര്യറെ നായികയാക്കി സിനിമയെടുക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയിട്ടുള്ളത്. മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇവരുടെ പിന്മാറ്റം. പ്രമുഖ സംവിധായകനാണ് ഒരു ചിത്രത്തിൽ നിന്നും താരത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. മഞ്ജുവിനെ നായികയാക്കി സിനിമയുമായി മുന്നോട്ടു പോവില്ലെന്ന തീരുമാനം വരുന്നതുവരെ സംവിധായകൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. നായികയായി മഞ്ജു വാര്യറെ പരിഗണിക്കേണ്ടെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. നിർമ്മാതാവിന്റെ ഇടപെടലിനെ തുടർന്ന് സംവിധായകൻ ഈ ചിത്രത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള കോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം ഇതിനു മുൻപ് തന്നെ പല അവസരങ്ങളിലും വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ വീണ്ടും ചില കോക്കസുകൾ പ്രവർത്തനം തുടങ്ങിയെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. സിനിമാ മേഖലയിലെ തന്നെ ശക്തരായ വിഭാഗത്തെ പ്രകോപിപ്പിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ചിത്രത്തിന്റെയും സംവിധായകൻ സിനിമയിൽ നിന്നും പിന്മാറിയത്. തിരക്കഥ പൂർത്തിയാക്കിയ യുവ സംവിധായകൻ നിർമ്മാതാവുമായി ചർച്ച നടത്തവെയാണ് കേന്ദ്ര കഥാപാത്രമായ മഞ്ജു വാര്യറെ പരിഗണിക്കാൻ ആലോചിച്ചിരുന്നത്. യുവ സംവിധായകന്റെ അഭിപ്രായത്തിന് നേരെ നിർമ്മാതാവാണ് മുഖം തിരിച്ചത്. മഞ്ജുവിനെ നായികയാക്കുന്നതിൽ നിന്നും നിർമ്മാതാവാണ് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചത്. തന്റെ സിനിമയിൽ മറ്റൊരു വേഷമിട്ടാലും മഞ്ജു വാര്യർ വേണ്ടെന്ന നിലപാടായിരുന്നു നിർമ്മാതാവ്. നിർമ്മാതാവിന്റെ വാശിക്ക് മുന്നിൽ യുവ സംവിധായകനും കീഴടങ്ങുകയായിരുന്നു. തന്റെ സിനിമയിൽ നിന്നും അവസാന നിമിഷം മഞ്ജു വാര്യറെ ഒഴിവാക്കേണ്ടി വന്നതിനെ കുറിച്ച് യുവ സംവിധായകൻ തന്നെയാണ് വ്യക്തമാക്കിയത്. നിർമ്മാതാവ് നിരവധി കാരണങ്ങൾ വ്യക്തമാക്കിയതിനാലാണ് ചിത്രത്തിൽ നിന്ന് പിന്മാറിയതെന്നും സംവിധായകൻ പറഞ്ഞു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ശക്തമായ കഥാപാത്രങ്ങളാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനോടൊപ്പം വരെ അഭിനയിക്കാനുള്ള അവസരവും മഞ്ജുവിനെ തേടിയെത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നത്. ഇക്കാര്യത്തിലും സിനിമാ ലോകത്തുള്ളവർക്ക് കടുത്ത അമർഷമാണ്. മഞ്ജു വാര്യറെ മോഹൻലാൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ലാലിന്റെ പ്രോത്സാഹനത്തിൽ കടുത്ത അമർഷവുമായ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രകടമായി വന്നില്ല എന്ന് മാത്രം. മഞ്ജു വാര്യറുമായി ഒരുമിച്ച് അഭിനയിക്കാൻ തയ്യാറാവാതെ മെഗാസ്റ്റാർ ഒഴിഞ്ഞു മാറുകയാണ്. ഒരൊറ്റ ചിത്രത്തിൽ പോലും മഞ്ജുവിനോടൊപ്പം അഭിനയിക്കാൻ താരം തയ്യാറായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. മമ്മൂട്ടി ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ മോഹൻലാൽ മഞ്ജു വാര്യറോടൊപ്പം അഭിനയിക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായമാണ് സിനിമയിലെ ഒരു വിഭാഗത്തിനുള്ളത്. ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് എവിടെ നിന്നെങ്കിലും പ്രത്യേക നിർദ്ദേശം ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് നിർമ്മാതാവ്. സിനിമയുടെ കഥാ ചർച്ചകൾക്കിടയിൽ പല താരങ്ങളുടെയും പേര് ഉയർന്നു വരുന്നത് സ്വാഭാവികമായ കാര്യമാണെന്ന തരത്തിലാണ് നിർമ്മാതാവ് പ്രതികരിക്കുന്നതെന്ന് സിനിമയിലെ ഒരു വിഭാഗം പറയുന്നു. സിനിമാ രംഗത്ത് പലതരത്തിലുള്ള കോക്കസുകൾ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ മുൻപേ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ മഞ്ജു വാര്യർക്കെതിരെ കോക്കസുകൾ വീണ്ടും സജീവമായോ എന്ന സംശയമാണ് ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.